നമസ്കാരം. ഈ പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വന്തം പ്രവൃത്തിയുടെ ഫലം എന്താണോ അത് അപ്പോൾ അപ്പോൾ കിട്ടുന്നൊരവസ്ഥയുണ്ടാവും. പറഞ്ഞു വരുന്നത് സാബു എം ജേക്കബ് എന്ന വ്യവസായിയെക്കുറിച്ചാണ്. അതായത് പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്ന് സ്വയം ചിന്തിച്ച് കിടക്കുന്ന, തൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് കരുതി വേദനിച്ച് നടക്കുന്നൊരു കോടീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവ വികാസം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സാബു എം ജേക്കബ് നടത്തുന്നത് ഗുണ്ടാ സംഘമാണോ? ഈ സംശയം ഉയർന്നിരിക്കുകയാണ്. ഒരു പ്രദേശത്തൊന്നാകെ വലിയ സംഘർഷമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ തൊഴിലാളികൾ ഒരു രാത്രി അഴിഞ്ഞാടുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, ആ പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം തൂക്കിയെടുത്ത് അകത്തിടേണ്ടത് സാബു എം ജേക്കബിനെയാണ്. സാബു എം ജേക്കബാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത്. എവിടെ നിന്നൊക്കെയോ അദ്ദേഹം പോയി തിരഞ്ഞ് കണ്ടുപിടിച്ച തൊഴിലാളികളെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ, കിഴക്കമ്പലം പോലെ ഒരു പ്രദേശത്തെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ സെൻട്രൽ ജയിലിനേക്കാളും വലിയ മതിൽ കെട്ടി അതിനകത്ത് പ്രത്യേക ലേബർ ക്യാമ്പായി നടത്തിയാണ് ഇവരെ പാർപ്പിച്ചിരുന്നത്. ഈ ലേബർ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് അവിടുത്തെ എം എൽ എ ആയിട്ടുള്ളത്, കുന്നത്തുനാട് എം എൽ എ ആയിട്ടുള്ള പി വി ശ്രീനിജൻ തന്നെ ചില ഫോട്ടോകൾ സഹിതം ഫേസ്ബുക്കിൽ കുറിക്കുകയും ഇത് സാബു മുതലാളിയെ വല്ലാതെ വേദനിപ്പിച്ചു. സാബു മുതലാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം ഈ എച്ചിൽ കൊടുത്ത് കുറെ മാധ്യമങ്ങളെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം, അതായത് എന്താണോ സാബു മുതലാളി അവരുടെ മുന്നിലേക്ക് അങ്ങോട്ട് ഓക്കാനിച്ചു കൊടുക്കുന്നത്, ഇത് മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്ത. എന്തൊരു നാണം കെട്ട ഇടപാടാണ് ഇത്. ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ലേബർ ക്യാമ്പിലുള്ളവർ ഇറങ്ങി ഈ നാട്ടിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കിയിട്ട്, അതിനെതിരെ എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ശരിയായ രീതിയിൽ വാർത്ത കൊടുക്കുന്നില്ല എന്ന് കൂടി പൊതുജനം ശ്രദ്ധിക്കണം. അവരുടെ ഒരു ക്ലയന്റ് ആണെന്ന് കരുതിയാൽ എന്ത് തോന്നിവാസത്തിനും കൂട്ടു നിൽക്കാം. എന്തായാലും സാബു എം ജേക്കബിന്, അദ്ദേഹം ഇത്രയും കാലം അതിനകത്ത് ഈ ഗുണ്ടാപ്പോര് നടത്തിയത് അല്ലെങ്കിൽ ഈ ഗുണ്ടാ ടീമിനെ വളർത്തിയെടുത്തത് ഇത് ഇന്ന് ഇന്നലെയും കണ്ടതല്ല. സർക്കാരിനെതിരെ ഒരു ദിവസം അവിടെ നിരന്തരം പരിശോധന നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ടീംസിനെ എല്ലാം കൂടി പുറത്തിറക്കി നിർത്തി അദ്ദേഹം ഒരു ശക്തി പ്രകടനമൊക്കെ നടത്തിയിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികളിലെ പോലെ അദ്ദേഹം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറെ ഗുണ്ടകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് കിഴക്കമ്പലം പോലൊരു പഞ്ചായത്ത് ഭരിക്കുന്നത് ഈ ഗുണ്ടകളുടെ കൂടി സ്വാധീനം ഉപയോഗിച്ചാണെന്നുള്ള ചില ആരോപണങ്ങൾ കൂടി കേൾക്കാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ചെയ്യേണ്ടത് അമർച്ച ചെയ്തേ മതിയാകും. സാബു എം ജേക്കബ് അല്ല അദ്ദേഹത്തിന്റെ തലതൊട്ടപ്പനായാലും ഈ സംസ്ഥാനത്തിന്റെ മുകളിൽ പോയി കളിക്കാമെന്ന് ഒരിക്കലും കരുതെന്നും വേണ്ട. ഇത്തരം തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾ നടത്തുമ്പോൾ സാബു എം ജേക്കബ് പറയുകയാണ് ലഹരി കിട്ടിയെന്ന്. എങ്ങനെയാണ് ഇവർക്ക് ലഹരി കിട്ടിയത്? ഈ ലഹരി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവിടെ ലഹരിയുടെ ഉപയോഗം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും സാബു എം ജേക്കബിനാണ്. അതിനകത്ത് പോലീസ് പരിശോധന നടത്തേണ്ടതുണ്ട്. മയക്കുമരുന്നോ അല്ലെങ്കിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സാബു എം ജേക്കബിന്റെ ചുമലിൽ കൂടി വെച്ച് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത്? പൊതുമുതലടക്കം അടിച്ചു നശിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ക്രമസമാധാന പ്രശ്നമായി മാറിയ കിഴക്കമ്പലത്തെ ഈ ഇഷ്യൂ ഒന്നും രണ്ടുമല്ല, നാലോളം പോലീസ് ജീപ്പുകളാണ് അടിച്ചു തകർത്ത്. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനിടയിൽ പോലും ഇത്രയും വലിയ അക്രമങ്ങൾ നടന്നിട്ട് ഇത്തരത്തിലൊരു പ്രവർത്തനം നടന്നിട്ടില്ല. പക്ക ഗുണ്ടാവളയാട്ടം. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഗുണ്ടകളെ തിരഞ്ഞുപിടിച്ചാണോ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് സംശയമുണ്ടാകുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. കുറെ കാലമായി സ്റ്റേറ്റിനെതിരെ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ലേബർ ഉണ്ടെന്ന് കരുതി ഇദ്ദേഹം അങ്ങോട്ട് വലിയ തുള്ളിച്ചാടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയിൽ. എന്താ സാബു എം ജേക്കബ് കരുതിയത്? ഈ നാട്ടിൽ താൻ എന്തോ വലിയ സംഭവമാണെന്നോ? സാബു എം ജേക്കബ് മഴുവിറഞ്ഞുണ്ടാക്കിയതല്ല കേരളം. അതുകൊണ്ട് ആ തിട്ടൂരൊന്നും ഇങ്ങോട്ട് എടുക്കുകയൊന്നും വേണ്ട. കയ്യിൽ വെച്ചിരുന്നാൽ മതി. പണവും സ്വാധീനവും അഹങ്കാരവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് തോന്നിവാസം നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ മലയാളികൾക്ക് അവിടെ ജോലി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ സാമൂഹിക പരിസ്ഥിതി വളർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഉന്നത നിലവാരത്തിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യാൻ ഇവിടെ ആളില്ല. ഇവിടെ കൂലി ചോദിക്കും ജോലി ചെയ്താൽ. അപ്പോൾ ഉത്തരേന്ത്യെന്നെല്ലാം ഉൾപ്പെടെ തുലവും തുച്ഛവുമായ വേതനം കൊടുത്ത് കുറെ പാവപ്പെട്ടവരെ, അതിനിടയിൽ കൂടെ നിങ്ങളുടെ കുറെ ഗുണ്ടാ സംഘത്തെയും കൂടി വളർത്തിയിട്ടിരിക്കുകയാണ്. പക്ഷേ സാബു എം ജേക്കബിന് തെറ്റിപ്പോയി. ചിലപ്പോൾ യു പിയിലും അല്ലെങ്കിൽ നിങ്ങൾ പോയ തെലുങ്കാനയിലൊക്കെ ഈ തോന്നിവാസം നടന്നിരിക്കും. പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിളച്ചിലെടുത്ത നിങ്ങൾ വിവരം അറിയാൻ പോവുകയാണ്. അങ്ങനെ തന്നെ സാബു എം ജേക്കബിനോട് പറയുകയാണ്,
സാബുവും ജേക്കബ് ചെറിയ പൊടിപ്പല്ല ഈ നാട്ടിൽ പൊടിപ്പിച്ചിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഫ്ളാറ്റ് മാറ്റിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ മുഖം ഈ നാട് കണ്ടതാണ്, നിങ്ങളുടെ ചില പ്രസംഗങ്ങൾ ഈ നാട് ശ്രദ്ധിച്ചതാണ്. നിങ്ങളെന്ന ആ അഹങ്കാരി, നിങ്ങളെന്ന സമ്പന്നൻ എന്ന തോന്നൽ തലയ്ക്ക് പിടിച്ച വ്യക്തി ഇതൊന്നും കണ്ടാൽ അങ്ങ് തുള്ളിപ്പോകുന്നതോ ചാടിപ്പോകുന്നതോ അല്ല കേരളത്തിന്റെ മനസാക്ഷി എന്ന് സാബു എം ജേക്കബ് തിരിച്ചറിയണം. സാബു എം ജേക്കബിന്റെ തൊഴിലാളികൾ ചെയ്ത ഈ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം ആ വ്യക്തിയുടെ തലയിൽ കൂടി ചേർത്ത് വെച്ച് തന്നെ കേസെടുക്കേണ്ടതുണ്ട്. ഏതൊക്കെ വകുപ്പ് അത് കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് ഒന്നാം പ്രതിയായി കേസെടുക്കേണ്ടത് സാബു എം ജേക്കബിനെയാണ്. മറ്റു വ്യക്തികളൊക്കെ പിന്നീട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഗൂഢാലോചന സംഭവം ഉണ്ടാവുമല്ലോ. അഞ്ചോളം പോലീസുകാർക്കാണ് വലിയ പരിക്കേറ്റിരിക്കുന്നത്. അപ്പോ പോലീസുകാർക്ക് നേരെ, അതായത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് നേരെയാണ് കയ്യോങ്ങിയിരിക്കുന്നത്, അവരെ ചുട്ടുകൊല്ലാൻ ശ്രമം നടത്തിയിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഗൂഢാലോചനയുടെ ഉറവിടം വേറെ എവിടെയാണെന്ന് സംശയിക്കേണ്ട കാര്യമില്ല. സാബു എം ജേക്കബ് നേരിട്ട് തന്നെയാണ് ഇതിന്റെ ആസൂത്രണത്തിന് നിന്നിട്ടുണ്ട് എന്ന് ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാരും കേരള പോലീസും ഒരംശം പോലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല. അമ്മാതിരിയാണ് ഈ നാടിനെ ഇയാൾ പുറത്തുപോയി അവഹേളിച്ചത്. ഈ നാടിനെ കുറിച്ച് ഇയാൾ പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾക്കും മറ്റു മാധ്യമങ്ങൾക്കും മുന്നിലും ഇയാൾ ഈ കേരളത്തെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ നിലനിൽക്കുകയാണ് ഈ തോന്നിവാസം ഈ നാട്ടിൽ അരങ്ങേറിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരംശം ഒരു വിട്ടുവീഴ്ച പോലും സാബു എം ജേക്കബിനോട് കാട്ടാൻ ഈ നാടും ഈ സ്റ്റേറ്റും തയ്യാറാകരുത്. അടിയന്തരമായി ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാർ അതിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഈ വിഷയത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്.